നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്നതിലെ സംസ്ഥാനങ്ങളുടെ എതിർപ്പ് വകവെക്കാതെ ആഭ്യന്തര വിമാന സർവീസുകൾ കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിച്ചു 33% സർവീസുകൾക്കാണ് വ്യോമയാന മന്ത്രാലയം അനുമതി നൽകിയത് കേരളത്തിൽ ഇന്ന് 24 സർവീസുകളുണ്ട് ഡൽഹിയിൽ നിന്നും പൂനെയിലേക്കുള്ള ആദ്യ വിമാനം പുലർച്ചെ 4:45 മുംബൈ പട്ന വിമാനം രാവിലെ 6:45 യാത്ര തിരിച്ചു ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഏഷ്യ വിമാനവും എത്തി ഇൻഡിഗോ സ്പേസ് ജെറ്റ് എയർ ഇന്ത്യ എയർ ഏഷ്യ എന്നീ വിമാന കമ്പനികളാണ് സർവീസ് നടത്തുന്നത് വിമാന സർവീസ് തുടങ്ങുന്നതിനോട് മഹാരാഷ്ട്ര ബംഗാൾ ഛത്തീസ്ഗഡ് തമിഴ്നാട് സർക്കാരുകൾക്ക് കടുത്ത എതിർപ്പാണുള്ളത് വ്യോമയാന മന്ത്രാലയം 33 സർവീസ് നിർദ്ദേശിച്ചെങ്കിലും 25 സർവീസ് തുടങ്ങാനേ മഹാരാഷ്ട്ര സമ്മതിച്ചുള്ളൂ ഉംപുൻ ചുഴലിക്കാറ്റുണ്ടാക്കിയ നാശം കാരണം വ്യാഴാഴ്ച മുതലേ ബംഗാളിൽ നിന്ന് വിമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ യാത്രാ ദൈർഘ്യം കണക്കിലെടുത്ത് 7 മേഖലകളാക്കി തിരിച്ചാണ് ടിക്കറ്റ് നിരക്ക് യാത്രക്കാർ 14 ദിവസം വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയണം മാർച്ച് 25 ആഭ്യന്തര വിമാന സർവീസ് നിർത്തിവെച്ചത് മുംബൈ ഡൽഹി അഹമ്മദാബാദ് ചെന്നൈ ബംഗളൂരു പട്ന പൂനെ കൊച്ചി തുടങ്ങി പ്രമുഖ നഗരങ്ങളിൽ നിന്ന് സർവീസുകൾ ഉണ്ടാകും വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി വിമാനത്താവളങ്ങളിൽ ഭക്ഷണശാലകൾ ഉൾപ്പെടെയുള്ള വ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സർവീസ് പുനരാരംഭിക്കുന്ന വിമാനത്താവളങ്ങളിൽ കർശനമായ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് യാത്രക്കാരെ പ്രവേശിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള Thank you.